നമസ്കാരം. സാക്ഷരതയുള്ള ശരാശരി മലയാളിയുടെ സാമാന്യ ബോധത്തെ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം മുതൽക്ക് വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാശയം പോലെ ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സാമാന്യ ബോധത്തെ പരിഹാസത്തിൻ്റെ മേമ്പടിയോടുകൂടി വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത പോലെ നമ്മുടെ മനസ്സിലെത്തുന്ന ഒരാശയമാണ് ടോംസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ. കേരളത്തിലെ കാർട്ടൂൺ കലയുടെ ആചാര്യൻ, കുലഗുരു എന്നീ വിശേഷണങ്ങൾ അന്വർത്ഥമായ, കേരളത്തിലെ കാർട്ടൂൺ കലയിൽ അദ്വിതീയ സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ആ ശ്രേഷ്ഠ വ്യക്തിയാണ് ഇന്ന് സർഗസംഗമത്തിൽ നമ്മോടൊപ്പം. നമസ്കാരം, സ്വാഗതം. നമസ്കാരം. സ്വർഗരാജ്യം ഇതാ അടുത്തെത്തിയിരിക്കുന്നു, ഉണർന്നിരിപ്പിൻ. ആകാശവും ഭൂമിയും കടന്നുപോകും, കടന്നുപോകുന്നവരെ ഓർത്ത് നീ ദുഃഖിക്കരുത്. അവിടുത്തെ സ്പർശനം ഒന്ന് മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കാൻ. അസുഖം ഇനിയും മാറിയിട്ടില്ല. ഞാൻ അവരുടെ പിന്നാലെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മത്തായി 4:12. അവർ അവനെ ചാട്ടവാറിനടിച്ചു, മുഖത്ത് തുപ്പി. ലൂക്കോസ് 16:22. ഈ ആശാന അവനെ കരിസ്മാറ്റിക്കൻ എന്ന് പറഞ്ഞയച്ച് വഷളാക്കിയത്. അവനെ നന്നാക്കാനാ ധ്യാന കേന്ദ്രത്തിലോട്ട് അയച്ചത്. അതിങ്ങനെ ആവുമെന്ന് അറിഞ്ഞില്ല. ഇനിയിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? അവനെ നന്നാക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നിങ്ങളിൽ കണ്ണുള്ളവർ കാണട്ടെ. അയ്യോ പിതാവേ, അവിടുത്തെ തിരുവചനം ഇവർ അറിയുന്നില്ല. കൊള്ളുമ്പോ അറിയും. കർത്താവ് ഇത് പറഞ്ഞിട്ടില്ല. നീ എന്റെ കൂട്ടിന് സ്വർഗരാജ്യത്തിലായിരിക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇവന് തക്കവണ്ണം ഇവൻ എന്നാ ചെയ്തു? ഒരു പെൺകുട്ടിയെ ചുംബിച്ചു. എന്നാത്തിനാടാ നീ അത് ചെയ്തേ? മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതങ്ങോട്ട് ചെയ്യാനല്ലേ കർത്താവ് പറഞ്ഞത്. കർത്താവിന്റെ വചനം പോലെ അവരിങ്ങോട്ടും അത് ചെയ്തു. ഈ മിക്കവാറൊരു 60% ജോക്സും അതിശക്തിയാണ്. അപ്പം ഞാൻ തന്നെ ഒരു ഒത്തിരി കാർട്ടൂൺസും അതിശക്തിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു സംഭവം പറയുകയാണെങ്കിൽ, ഒരിക്കൽ ഒരു പിന്നെ ഒരു അപകടം വന്നാൽ ഒരു ഒരു ശവം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോകും. സാധാരണ ഈ ശവം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ട് കൊടുത്താൽ ഇന്നിപ്പം വളരെ എളുപ്പമുണ്ട്. അന്നൊക്കെ ഒറ്റ പ്രയാസം, വളരെ ബുദ്ധിമുട്ടായി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ ശവം കൈ കിട്ടാൻ. കാരണം ഒത്തിരി നേരം ഇത് കാത്തിരിക്കാൻ ഡോക്ടർ വന്നാലും ഇത് അവർക്ക് ഇഷ്ടമില്ലെന്നാൽ ഈ തലയും തല്ലി പൊട്ടിച്ചൊക്കെ വയറും കയറി ഇതൊക്കെ ശവമല്ലേ. ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത കേസാണെങ്കിൽ ഒരു വെറുപ്പും കൂടെ ആയിരിക്കും. അങ്ങനെ ഒരു ശവം ആത്മഹത്യ ചെയ്ത ഒരു ശവം കൊണ്ടുവന്നു. അങ്ങോട്ട് വന്നിട്ട് എന്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ബന്ധുക്കളെല്ലാം കൂടെ കാത്തിരിക്കുകയാണ്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് നിങ്ങളെല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ കാത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല, ഇത് അതിൻ്റെ സമയത്തൊക്കെ തീരുള്ളൂ. ഈ കൂട്ടത്തിൽ ഫോൺ നമ്പറുള്ള ആരെങ്കിലും ഒരു ഫോൺ നമ്പർ തരാമെങ്കിൽ ഞാൻ ഓർത്ത മാസം കഴിയുമ്പോൾ ഞാൻ അത് വിളിച്ചറിയിക്കാം. അന്നേരം വന്നു, അത് മതി പോരെന്ന് ചോദിച്ചു. അവർക്കും തൃപ്തിയായി. എല്ലാവരും തിരിഞ്ഞു ഒരു ഫോൺ നമ്പറും കൊടുത്തു. പിന്നെ ഈ ഫോൺ റിങ്ങിങ് ചെയ്യുക. ഫോൺ റിങ്ങിങ് ചെയ്യുമ്പം ഈ ഗ്രഹനാഥൻ പോയി ഫോൺ എടുത്തു. എന്ന് പറഞ്ഞാൽ ഇത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ്, നിങ്ങളുടെ ബന്ധുവിൻ്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, ഇത് ഒന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, സാറേ ഇന്നങ്ങോട്ട് വരെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതെന്താ ബുദ്ധിമുട്ട്? ഈ മരിച്ചയാളുടെ 41 ചരപ്പനം ഞങ്ങളിവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 41 ദിവസം ഒരിക്കലും ഒരു ശവം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അവിടെ കിടക്കേണ്ടി വരികയല്ല. പക്ഷേ ഇത് അതിശയോക്തിയാണ്. ആ അതിശയോക്തി അത് അത് പ്രയോഗിക്കുമ്പം അതിന് ഒരു ഒരു ഭംഗിയുണ്ടായിരിക്കണം. കാരണം ഒരു അടുക്കുണ്ടായിരിക്കും. അപ്പം കൂട്ടി പറയുമ്പോൾ അതിനൊരു വരും, പുലിമ വരും, പുലിമ വരും. അപ്പം അങ്ങനെ ഒരു 4 വിഭാഗം പറഞ്ഞു. ഇനി ഓർണമെന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളിലേക്ക് കലാശിക്കുമ്പോഴാണ് ഈ ഫലിതം ഉണ്ടാകുന്നത്. ഓ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഈ നെഹ്റു ചെറുപ്പത്തിലെ അദ്ദേഹം പഠിച്ചത് അലഹബാദിലാണ്. അലഹബാദിൽ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹം കാറിലൊന്നുമല്ല പോയിക്കൊണ്ടിരുന്നു, അദ്ദേഹം നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം പോകുന്നത് ഒരു വലിയ ഭ്രാന്താശുപത്രി മുതൽ കെട്ടിന് പുറത്തുകൂടെ. അപ്പോൾ ഇതിനകത്ത് എന്താണെന്നറിയാനൊരു വലിയ ആഗ്രഹമുണ്ട്. കുപ്പിച്ചെല്ലാം വെച്ച് വലിയ മുതൽ കെട്ട്, പക്ഷേ അതിനകത്ത് നിന്ന് സെക്യൂരിറ്റി കയറ്റുകയല്ല. അതെല്ലാം കഴിഞ്ഞ് വളരെ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പം അലഹബാദ് സന്ദർശിക്കേണ്ട പരിപാടി വന്നപ്പോൾ ഈ പ്രാന്താശുപത്രി പറ്റി ഓർത്തു. അപ്പം പ്രോട്ടോക്കോളിൽ പെട്ടെന്ന് എഴുതി ചേർത്തു ഈ പ്രാന്താശുപത്രി സന്ദർശനം.
പ്രധാനമന്ത്രി വരുന്നുള്ള വളരെ വൈകിയായി ഈ ഡോക്ടേഴ്സിന് മനസ്സിലായത്. ഏതായാലും ഉള്ള സമയം കൊണ്ട് ഈ വൃത്തികളായിട്ട് കിടക്കുക, രോഗികളൊക്കെ കുളിപ്പിച്ച് ഇതെല്ലാം അടിച്ചു തൂത്തുവാരി അപ്പടെ ഒരു മെച്ചത്തിലൊക്കെ ആക്കി. അതെല്ലാം നെഹ്റു വന്നു കഴിഞ്ഞപ്പോൾ കൂച്ചൻ്റെ കൊടുത്ത് സ്വീകരിച്ചു, പല കാര്യങ്ങളും ചോദിച്ചു. ഇതും ചോദിച്ചു ഇവിടെ ഇങ്ങനെ രോഗികളെ ചികിത്സിച്ചാൽ ഈ ഭ്രാന്ത് ഇപ്പം സുഖമായിട്ട് ഭേദമാവുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു പഴയ കാലമല്ലേ, ഇപ്പം മോഡേൺ മെഡിസിൻസ് ഉണ്ട്, ഏത് ഭ്രാന്തും പരിപൂർണമായിട്ട് ഭേദമാകുമെന്ന് പറഞ്ഞു. അതെന്ന് ചോദിച്ചു ഇപ്പം ഇവിടെ ഭ്രാന്ത് ഭേദമായ ഏതെങ്കിലും ആൾ ഇപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഡോക്ടർ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു ചെടിക്ക് ചുമ്മാ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക, ദാറ്റ് മാൻ വാസ് ഇൻസെയിൻ ഫോർ ദ ലാസ്റ്റ് 2 years, മുട്ടം ഭ്രാന്തായിരുന്ന 2 കൊല്ലമായിട്ട് ഇപ്പം ഈ സോളായിട്ടെന്ന് പറഞ്ഞു. പറഞ്ഞിരിക്കുക ആ മനുഷ്യനായിട്ട് സംസാരിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെന്താ, അത് ഞാൻ ഒറ്റയ്ക്കൊന്ന് പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പം സെക്യൂരിറ്റിയും ഡോക്ടർമാർക്കും ഒക്കെ ഒരു പ്രയാസം, സെക്യൂരിറ്റി ഒരിക്കലും ഒന്നും വേണ്ട നിങ്ങൾ ഇവിടെ വന്നോ, ഞാൻ ആ മനുഷ്യനോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ നിൽക്കുന്നിടത്തിന് തന്നെ ഒരു നടന്നു ചെന്നു കാലിച്ചു ഈ പാലിൻ്റെ ഒച്ച കേട്ടു, തിരിഞ്ഞു നോക്കി, യാതൊരു ഭാവവ്യത്യാസമില്ല. എന്തെങ്കിലും തിരിഞ്ഞിരുന്ന ആ ജോലി ചെയ്യാൻ തുടങ്ങി. ആളിനെ മനസ്സിലായില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇപ്പോൾ ഈ പുറത്തിങ്ങനെ കൊട്ടി, ഈ മനുഷ്യൻ തിരിഞ്ഞു നോക്കി, എന്നെ അറിയോ എന്ന് ചോദിച്ചു. പറഞ്ഞറിയില്ല, ഞാനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഈ മനുഷ്യൻ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഇതുപോലെ മഹാത്മാഗാന്ധിയാണെന്നും പറഞ്ഞ് ഇതിലെ നടന്നതിനെ 2 കൊല്ലം എന്നുമാർ എന്നെ പിടിച്ച് ഇതിൻ്റെ തിട്ടത മനസ്സിലായെന്ന് ചോദിച്ചു. നെഹ്റുവിൻ്റെ പൊട്ടിച്ചിരി കേട്ടായി, സെക്യൂരിറ്റി എല്ലാം കൂടി വരുന്നു. ഇത് നമ്മൾ പ്രതീക്ഷിക്കില്ല, ഇത് നമ്മൾ ഈ മനുഷ്യൻ ഇങ്ങനെ പറയുമെന്ന്. ഇങ്ങനെ കുറേ വിഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്കിതിലൊരു ചാല് കിട്ടും. മോളി, എടി മോളി, ബോബാ ഒന്ന് എഴുന്നേക്കടാ, ദേ ഞങ്ങൾ മരണ വീട്ടിലേക്ക് പോവാ, സംസ്കാരം കഴിഞ്ഞേ വരത്തുള്ളൂ. പപ്പ അതുവഴി ചിലപ്പോ കോടതിയിലേക്ക് പോവും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റേ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചു. സാധനങ്ങളൊക്കെ അടുക്കളയിൽ ഇരിപ്പുണ്ട്, ഒന്നും നശിപ്പിച്ചേക്കല്ലേ, പറഞ്ഞേക്കാം. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ പുൾസ ഉണ്ടാക്കാം, നീ റൊട്ടി മുറിക്ക. റൊട്ടി മുറിക്കുന്നത് അങ്ങനെയല്ല, അറുത്താ മുറിക്കുന്നത്. അയ്യോ എന്റെ കൈ, കയ്യാ അറുത്തത്. അമർത്തി പിടിച്ചു, ഞാൻ പോയി കെട്ടാൻ തുണി എടുത്തോണ്ട് വരാം. ചോര നിന്നു, എന്നതാ ഒരു കരിഞ്ഞ മണം. അയ്യോ മുട്ട കരിഞ്ഞു. കരിഞ്ഞ ചട്ടിയിൽ പിടിച്ചു, ഇനി ഇത് എങ്ങനെ ഇളക്കും? കത്തി വെച്ച് ചിരണ്ടി ഇളക്കിയാലോ? അത് നോൺ സ്റ്റിക്ക് ചട്ടിയാ, ചിരണ്ടിയാ പോളിഷ് പോകും. എന്നാ നമുക്കിത് കമത്തി അടിക്കാം, അപ്പൊ അത് പറഞ്ഞു പോരും. പകുതി പറഞ്ഞു പോന്നു. കർത്താവേ, 600 രൂപയ്ക്ക് ഇന്നലെ വാങ്ങിച്ചതാ, അമ്മച്ചി കണ്ട കൊന്നത് തന്നെ. നമുക്ക് മുട്ടയടച്ച് ഹോം പ്ലേറ്റ് ഉണ്ടാക്കാം. ഹോം പ്ലേറ്റ് അല്ലടി, ആംപ്ലേറ്റ്. ഞാൻ പോയി മുട്ട പതയ്ക്കുന്ന മെഷീൻ എടുത്തുകൊണ്ട് വരാം. ഈ പാത്രത്തിന് എന്ത് പറ്റി? അയ്യോ പാത്രം തുളഞ്ഞല്ലോടി. മുട്ടയടക്കുന്ന ബ്ലേഡ് ഇതാ. നീ മുട്ടയടച്ചതേ തടി തിരക്കുന്ന ബ്ലേഡ് ഇട്ടായിരുന്നു, തടിയും തുളഞ്ഞു. മുട്ട ഉണ്ടായിരുന്നതും തീർന്നു. ഒരു ചക്കയിരിപ്പുണ്ട്, നമുക്കൊരു ചക്കപ്പുഴുക്ക് വെക്കാം. കത്തി കേറുന്നില്ലല്ലോടി. അമ്മച്ചി കോടാലിക്കാ വെട്ടി പിളർക്കുന്നത്, ഞാൻ പിടിക്കാം, നീ കോടാലിക്ക് വെട്ട്. നീ കൈമാറ്റിക്കോ. കൈമാറ്റിയപ്പോ ചക്ക ഉരുണ്ടതാ, മേശക്ക് ചരി ഉണ്ടായിരുന്നു. ഒരു മുൻകൂർ ജാമ്യം അനുവദിച്ചു തരണം. ജീവിതത്തിൽ എനിക്ക് വന്ന, എനിക്ക് 79 വയസ്സിലായി. ഈ 79 വയസ്സിൽ എനിക്ക് വളരെയേറെ അനുഭവങ്ങൾ, ഒട്ട മറ്റാർക്കും ഇല്ലാത്ത തരത്തിലുള്ള. കാരണം ഒത്തിരി യാത്ര ചെയ്യും, ഒത്തിരി ആൾക്കാർ ഇടപെടും. ഈ യാത്രയുടെ ഉദ്ദേശം ഒന്ന് ഈ പറയുന്ന പോലെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ആഗ്രഹം കൂടി വെച്ചുകൊണ്ടായിരിക്കുമല്ലോ. വ്യത്യസ്ത കഥാപാത്രങ്ങളെ കാണാനല്ല, നമുക്ക് യാത്ര ചെയ്താൽ നമുക്ക് ഒത്തിരി ആശയങ്ങൾ കിട്ടും. ആശയങ്ങൾ കാരണം ഈ തീവണ്ടി യാത്ര ചെയ്തോ, പ്രത്യേകിച്ച് ഞാൻ യാത്ര ചെയ്യുന്നു, ഒരു ആവശ്യമില്ലെങ്കിലും ഒരു ആശയം കിട്ടിയില്ലെങ്കിൽ ചുമ്മാ ഒരു യാത്ര ചെയ്യും, ഒരു ലക്ഷ്യവും ഇല്ല.
അപ്പോൾ അങ്ങനെ ലക്ഷ്യമില്ല യാത്ര ചെയ്യുന്ന എപ്പോഴും ഈ പിന്നെ നമ്മുടെ ഈ ഷട്ടിൽ വണ്ടികളെ ഈ ഉദ്യോഗസ്ഥന്മാർ പോവുകയും വരികയും ചെയ്യുന്നു. അവർ ഈ സെറ്റ് കൂടി ഓരോ കമ്പാർട്ട്മെൻറ്റിൽ ഓരോ കമ്പനിയുണ്ട്, അവരാ കമ്പനി ആ കള കൂടിയവരിയ്ക്കുള്ളു. അവിടെ കൂടിയിരുന്ന് ഇവിടുത്തെ സംഭാഷണം മുഴുവൻ ഈ നല്ല രസകരമാണ്. കാരണം മിക്കവാറും രാഷ്ട്രീയമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ പ്രാദേശികമായിട്ടുള്ള പല പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആൾ, പല രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവർ, അങ്ങനെ ഈ പല വൈവിധ്യമുള്ള ആൾക്കാരുടെ ഒരു സമ്മേളനം, അവരുടെ അഭിപ്രായങ്ങളൊക്കെ വൈവിധ്യമായിരിക്കും. ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒത്തിരി സംഭവങ്ങൾ ഇവർ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചില ക്ലൂ കിട്ടും. ഇതൊരു കാർട്ടൂണുള്ള ആശയം നമ്മുടെ മനസ്സിൽ അന്നേരം കുരു വീണ് കഴിയും. അത് പിന്നെ ഡെവലപ്പ് ചെയ്ത ഒരു കാർട്ടൂണിൻ്റെ രൂപത്തിലാക്കുന്നതാണ് ഈ ക്രിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒത്തിരി അനുഭവങ്ങളുണ്ട് അതിൽ. ഈ പറഞ്ഞ ഈ ക്രിയേഷൻ്റെ ഇപ്പം ഈ ഇത്തരം ചെറിയ ചെറിയ നിമിത്തങ്ങൾ നമ്മുടെ മനസ്സിൽ ശേഖരിക്കുകയും പിന്നെ ഈ ക്രിയേഷൻ്റെ ലെവലിലേക്ക് വരികയും ചെയ്യുന്ന ഒരു ദൂരമുണ്ടല്ലോ, അതിനുവേണ്ടി അങ്ങ് ശരിക്കും ഒരു നല്ല സാധനം, ഒരു ചിന്ത. അതാണ് ശരിക്കും പറയുന്ന ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ ബന്ധപ്പാട് പിടിച്ച കാര്യമാണ്. കാരണം ഇത് നമ്മുടെ ഇതിനകത്ത് സമാന്തരമായിട്ട് നമ്മൾ ഓരോ കോണത്തിനും അതിനെ പറ്റിയ ഫലിതങ്ങൾ ഉണ്ടാക്കി വെക്കണം. പിന്നെ അതിൻ്റെ വേർഡ്സ്, ആ വേർഡ്സിലൊക്കെ നമുക്ക് ഫലിതങ്ങൾ ഉണ്ടാവണം. കൂടുതലും എൻ്റെ കാർട്ടൂണേ ഈ മനുഷ്യൻ അനുഭവമുള്ള കാര്യമായിട്ട് അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം അതിഥികൾ, നമുക്ക് ഈ അതിഥികളുണ്ടെങ്കിലും ഒത്തിരി അൺവാണ്ടഡ് ഗസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും കാണും. ഈ അൺവാണ്ടഡ് ഗസ്റ്റ് നമുക്ക് ശല്യം, ഒരു ശല്യമായിരിക്കും, പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ ഒക്കില്ല, കാരണം അകന്ന ബന്ധുവായിരിക്കും. അപ്പം അങ്ങനെയുള്ള ബന്ധുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടും, പിന്നെ വേലക്കാരികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അവരുമായിട്ടുള്ള ഇടപെടലിൽ വരുന്ന പാകപ്പഴകൾ. ഞാനത് ചോദിക്കാൻ പറ്റും, വേലക്കാരികളെ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട ഇത് അന്ന കാലത്ത് ഈ സാറ് പറഞ്ഞ ഈ 60s കാലത്തും ഈ വേലക്കാരെന്ന് പറയുന്ന അവിടുത്തെ ആ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അറുപതെല്ലാം കഴിഞ്ഞ് 70, കാരണം ഇതൊക്കെ ഈ റീസെന്റ് കാലത്ത് ഇവരെ അന്വേഷിച്ച് പോയതിലൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു മൂന്ന് മക്കളുള്ള ഒരാള് മൂന്നാമത്തെ മകനെ ഒരു വേലക്കാരിയെ കൊണ്ട് തന്നെ കെട്ടിച്ച് അയൽക്കാരന്വേഷിക്കുകയാണ്, ഈ വേലക്കാരി എന്താ പോവാത്തത്, മറ്റൊരു മണിക്കൂർ ഒരു ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാവരും പോകും, ഈ വേലക്കാരി മാത്രം പോകുന്നില്ല. അതിൻ്റെ അന്വേഷണം ചെന്നെത്തുന്ന ഇതുപോലെ ഞാനൊരു പണി പറ്റിച്ച് മൂന്നാമത്തെ മോനെ ഒരു വേലക്കാരിയെ കൊണ്ട് തന്നെ കെട്ടിച്ചു. അത് തേങ്ങ ഇടാൻ വന്നവനോടാ പറഞ്ഞത്. അതെ, തേങ്ങ ഇടാൻ ഒരു ഒന്നാനെ കയറ്റക്കാരെ കിട്ടാൻ വലിയ പ്രയാസം. ഇപ്പൊ അത് വളരെ ഭീകരമായിരിക്കും. അതെ, അതേസമയത്ത് ഈ അടുത്തൊരു വലിയ മുതലാളിയുണ്ട്, അതെ, കൃത്യം 30 ഇവരുടെ തേങ്ങ ഇട്ടിരിക്കും. മറ്റവർക്കന്നത് കിട്ടിയല്ലേ, ഇവർക്ക് വലിയ അതിശയം, ഇത് എങ്ങനെ സാധിക്കുന്നു. അവസാനം തിരക്കപ്പെട്ട് ചെന്നപ്പോൾ താൻ എങ്ങനെയാണോ ഈ എല്ലാം 30 ദിവസം ഇങ്ങനെ തേങ്ങ ഇടുന്നത്, എനിക്ക് ഇത്രയും തേങ്ങ കുറെ കയറിയില്ലേ, ഞാൻ ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത്. പിന്നെ ഒരു നിവൃത്തിയില്ലാന്നപ്പോൾ ഞാൻ ഇളയ മകളെ പിടിച്ചൊരു ഒണ്ണാനെ കൊണ്ടും കെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രായോഗിക ഇപ്പോൾ ഒരു തേങ്ങ കാരണം 20 രൂപ. അതെ അതെ, എന്നാൽ പോലും ആളിനെ കിട്ടും. ഇത് അതേ സംബന്ധിച്ച് തന്നെ ഞാൻ ഒരു കാർട്ടൂൺ പറിച്ചിട്ടുണ്ട്. ഒരു ഡോക്ടറുടെ തേങ്ങ ഒരു മങ്ങനയുടെ വരയുടെ മുകളിലോട്ടാണ് നിൽക്കുന്നത്, അത് തേങ്ങ ഉണങ്ങി നിൽക്കുന്നു. അപ്പോൾ അതിലെ വഴി ഇത് തേങ്ങ ഉണങ്ങിയോണ്ട് ഓടിൻ്റെ പുറത്ത് വീണാൽ മഹാ നഷ്ടമാണ്. അപ്പോൾ ഒരു കയറ്റക്കാരൻ അതിലെ വന്നു, ഇവനെ മനസ്സിലായി ഈ തേങ്ങ ഇട്ടില്ലെങ്കിൽ ഇത് കുഴപ്പമാണ്, എന്താ പറഞ്ഞാലും കൂലി സമ്മതിക്കും എന്ന് പറഞ്ഞ ഒരു തേങ്ങ തന്നെ 20 രൂപയെന്നത്. ആ നീ കയറിക്കോളാൻ പറഞ്ഞു, കാരണം ഇത് അത്യാവശ്യമില്ല, ഇത് ഒരു ഓടി കൂട്ടി അതിനേക്കാൾ കൂടുതൽ ചെലവാകും. അപ്പം ഇവനെ മനസ്സിലായി ഇത് പോരാതെ പോയി, കാരണം ഇതിനൊക്കെ കൂടുതൽ ചോദിച്ചിരുന്നാൽ കിട്ടിയേനെ. ഇപ്പം തെങ്ങിൻ്റെ മണ്ടേ കയറിയായിട്ട് പറഞ്ഞാൽ അത് സാറേ അത് തെങ്ങ കയറുന്നതിന് 20 രൂപ എന്ന് പറഞ്ഞു, ഇത് ഇറങ്ങണമെങ്കിൽ വേറെ 20 രൂപ എന്ന് പറഞ്ഞു. നീ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു, ആ ഇറങ്ങി ഇരുന്നോളാൻ പറഞ്ഞാൽ ചിലപ്പോൾ വെയിറ്റിംഗ് ചാർജ് കൂടെ തരണം എന്ന് പറഞ്ഞു. ഇയാൾ ഇവർ കൂടാനില്ല, എന്നെ എങ്കിലും വേണ്ട 20 രൂപ അല്ലേ കൊടുത്തേക്കാന്ന് വിചാരിച്ച് കയറിയതിനും ഇറങ്ങിയതിനും കൂടെ 40 രൂപ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഇവനങ്ങ് പോയി, അപ്പം വിചാരിച്ച് നേടി. ഇതെല്ലാം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നു. ഇങ്ങനൊരു സർജന ഇങ്ങനെ കൊണ്ട് കാണിച്ചു, പറഞ്ഞു ഇങ്ങനെ പരിശോധിച്ചിട്ട് പറഞ്ഞാൽ ഈ ഒരു ഓപ്പറേഷന് വേണ്ടിയതായ കേസാണ്, അത് ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ നീട്ടാനും ഒക്കില്ല സാറേ. അത് ഓപ്പറേഷൻ എൻ്റെ ഓപ്പറേഷന് 4000 രൂപയെ, അതുകൊണ്ട് കെട്ടിവെച്ചിട്ട് വരാമെങ്കിൽ ഇപ്പോഴേ ഓപ്പറേഷൻ ചെയ്തരാമെന്ന് മുമ്പ് ഈ 4000 രൂപ കൊണ്ട് കെട്ടിവെച്ചു. ഓപ്പറേഷൻ മുറിയിൽ കയറി ഇപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓപ്പറേഷൻ അവിടെ നടന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞു, അപ്പോൾ ഈ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, അൾസർ ഉണ്ടായിരുന്ന എടുത്ത് കളഞ്ഞു, ഇനി കുത്തി കെട്ടണമെങ്കിൽ വേറെ 4000 രൂപ തന്നെ പറഞ്ഞു. വളരെ ഷാർപ്പായിട്ടല്ലേ സാറിൻ്റെ വിമർശനം. അതെ, ഒരു 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 സോഫ്റ്റ് കോർണർ അതിനകത്തുണ്ട്. അത് ആ സമീപനത്തിൻ്റെ രീതിയാണോ അതോ മനഃപൂർവ്വം അറിയില്ല. അത് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെയാണ്. കാരണം അതെൻ്റെ ഒരു ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളതും ആക്ഷേപിച്ച് കാർട്ടൂൺ വരച്ചിട്ടുള്ളതും കരുണാകരനെയാണ്. പക്ഷെ അതേസമയം എനിക്ക് കരുണാകരനെ പോലെ ഇഷ്ടമുള്ള ഒരു കഥാപാത്രം ഒരു രാഷ്ട്രീയ നേതാവും ഇല്ല. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്നുള്ള ധൈര്യം തന്നെ ഉണ്ട്. അതുപോലെ എനിക്ക് സിമ്പതിയാണ്, കാരണം ഇത്രയേറെ ചതിക്കപ്പെട്ടൊരു മനുഷ്യൻ രാഷ്ട്രീയ രംഗത്തിലില്ല. ഇങ്ങനെ ആരെയൊക്കെ വളർത്തിയോ, അവരെല്ലാം ഇങ്ങേർക്ക് പാരവെച്ചു.
പക്ഷെ എനിക്ക് ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കാർട്ടൂൺ അവതരിപ്പിക്കും. കാരണം അത് ഇപ്പം നമ്മൾ കൊച്ചുകുട്ടികളെ നമ്മൾ ഈ സ്നേഹം കാണിക്കുന്ന കവളത്തുനുള്ളിയാണ്, പക്ഷെ വേദനയ്ക്കും കുട്ടിക്ക് എന്നാലും കവളത്തുനുള്ളുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞു. ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്റെ പേര് കേസും കൊടുത്തിട്ടുണ്ട് പോലെ. കാർട്ടൂണിലൂടെ വളരെ തീവ്രമായി ആർക്കും വേദനയും മുറിവൊന്നും പറ്റിയിട്ടില്ല? മുറിവ് പറ്റിയിട്ടുണ്ട്. എന്റെ കാർട്ടൂണിനെ പറ്റി മനോരമ വന്ന കാലത്ത് തന്നെ പലരും അവിടെ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനഃപൂർവ്വം കളിയാക്കുകയല്ല, ഒരു പകരം വീട്ടിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പല മന്ത്രിമാര് തന്നെ വന്ന് കൈമാറ്റിനെ കണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മന്ത്രിമാരെ അങ്ങ് ശരിക്കും ഒരു സ്പോർട്സ്മാൻഷിപ്പിൽ നിങ്ങളൊക്കെ ഇത് എടുക്കണ്ടേ, നിങ്ങളൊക്കെ ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവരല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഒരുമാതിരി സ്വാന്തനപ്പെടുത്തിയായിരിക്കും. ഈ കാർട്ടൂണിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്, കാർട്ടൂൺ ഒരിക്കലും നമ്മളൊരു ഒരു വ്യക്തിയെ നേരിട്ട് വരയ്ക്കുന്നില്ലല്ലോ, ഒരു സാമ്യമോ വിദൂര ചായയോ ഒക്കെ തോന്നില്ല. ഇവർക്ക് ഇത് നിയമപരമായ എന്തെങ്കിലും കേസുകളോ നിയമപരമായിട്ട് കേസെടുക്കാം. കാരണം മൂന്ന് ഇന്ത്യൻ പ്രസിഡന്റിനെ കളിയാക്കാനൊക്കെയല്ല, ഗവർണറെ കളിയാക്കാനൊക്കെയല്ല, നിയമസഭയെ കളിയാക്കാനൊക്കെയല്ല. നിയമസഭ ഒരു സാമാജികൻ തന്തയില്ലാത്തനാണെന്ന് വേണമെങ്കിൽ പറയാം, ഒരിക്കലും കുഴപ്പമില്ല. പക്ഷെ നിയമസഭ ആസ് എ ബോഡി അതിനെ അത് മീൻചന്ത എന്ന് പറഞ്ഞാൽ കേസാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നിയമസഭയിലും ഗവർണറെയും കൂടെ ഒന്നിച്ച് കളിയാക്കിയ ഒരു ഒരു കാർട്ടൂൺ അതിൻ്റെ പേര് കേസെടുത്തത്. ആ കേസെടുത്ത് കൊല്ലം കൊടുത്ത് കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം നടന്നു. അത് വേണാരം കൊടുത്ത കേസായിരുന്നു. അല്ലാതെ വ്യക്തികൾക്ക് ഒരു വ്യക്തികളെ നമ്മൾ വെച്ചാൽ കേസിന് നിലനിൽക്കുക. സാറിന് വേറെ ഈ പത്രമാധ്യമങ്ങളിലേക്ക് ഒരു ദീർഘകാലത്തെ പരിചയം ഉണ്ടല്ലോ, അപ്പൊ ആ മാധ്യമത്തിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയാവുന്ന ഓർമ്മകൾ എന്താണ് പറയാൻ പറ്റുന്നത്? ഞാൻ ആദ്യം കേരളഭൂഷണത്തിൽ വർക്ക് ചെയ്തു. കേരളഭൂഷണത്തിൽ എനിക്ക് പിന്നെ അവിടെ എ വി ജോർജ് എന്ന് പറയുന്ന വലിയൊരു തോട്ടോടമയും പത്ര ഉടമയും അതുപോലെ തന്നെ 15 കൊല്ലം അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ഈ മനുഷ്യനെ പറ്റി എനിക്ക് വലിയ ഈ മനുഷ്യനെ പറ്റി ഞാൻ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഇത് അടുത്ത ആഴ്ച അത് പ്രസിദ്ധീകരിക്കും. ഇത്ര വലിയ തമാശകാരനെ ഞാൻ കണ്ടിട്ടില്ല. അന്നേ അങ്ങനെ പിന്നെ ഒരുപാട് തമാശകളെ കാണിക്കുകയല്ലേ, ഈ വാശ പ്രാക്ടിക്കൽ ജോക്ക്. അപ്പോൾ അതിനെ ഒരു അങ്ങേര് കാണിച്ച ഒരു പണി, ഞാനത് പണ്ട് കാർട്ടൂണിലാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന കാലത്ത് ഇങ്ങനെ ഈ സി എം എസ് കോളേജിലൊരു മീറ്റിങ്ങിന് അന്നപ്പോൾ ഈ മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വന്ന ഒരു സായിപ്പായിരുന്നു അന്ന് അധ്യക്ഷൻ. അപ്പം സായിപ്പിന് മനസ്സിലായിട്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്രാസംഗികരും അങ്ങനെ പ്രസംഗം ഇംഗ്ലീഷിലാക്കി. അവിടെയാണ് ഇദ്ദേഹം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത് ഇംഗ്ലീഷിലായി പ്രസംഗം എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അപ്പം അദ്ദേഹമായിരുന്നപ്പം പത്ര ഉടമ, മുനിസിപ്പൽ ചെയർമാൻ, തോട്ട ഉടമ, ഇംഗ്ലീഷ് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നാണക്കടല്ലേ ആളുകളുടെ സദസ്സിന്. തനിക്കൊരു ഇംഗ്ലീഷിലൊരു പ്രസംഗം ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ അവിടെ നിന്ന് ഉഷ്ണിച്ചു. എന്ത് ചെയ്യണമെന്നറിയാമില്ലായിരുന്നു. അദ്ദേഹം കുറച്ച് ഫ്രണ്ട്സ് അദ്ദേഹം അതിൽ ഒന്ന് രണ്ട് പേര് അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പത്രാധിപ സമിതിയിൽ അംഗങ്ങളാണ്, പി ഒ അബ്രഹാം എന്നൊക്കെ പറയുന്ന അദ്ദേഹം ഇതിനേക്കാളും ചെയ്യണേ. അപ്പം അദ്ദേഹം അവരെ ഈ സദസ്സിലല്ല, കാരണം ഇച്ചിരി മാറി എന്നാൽ പ്രസവം കേൾക്കാം, കാറ്റും കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് കുഴുത്തുകടിയെ മാറിയിരിക്കുക. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി അവരുടെ ഇരിക്കുക ചെന്നിട്ട് പറഞ്ഞു, പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു വലിയ ഗതി കേടില്ല, എനിക്ക് ഇംഗ്ലീഷിൽ പറയാനൊക്കെ അല്ലെന്ന് പറയുന്നത് നടക്കടല്ലേ, അതിനെ കുട്ടിച്ചെന്നാണ് വിളിക്കുന്നത്, കുട്ടിച്ചെന്നൊന്നും ഭയപ്പെടണ്ട. നേരെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറയാൻ അറിയാവോ അത് പറഞ്ഞു, അത്രയും അങ്ങോട്ട് പറഞ്ഞു. ബാക്കി ഞങ്ങളേറ്റെന്ന് പറഞ്ഞു, നിങ്ങളെന്തോ ഈ പറയുന്നത്, ഞാൻ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ വാ വിളിക്കും, നിങ്ങളും കൂടെ കൂടി ഒന്ന് ചിരിക്കും, ഇതിനല്ലേ ചതിക്കുകയില്ല. ഞങ്ങൾ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ വിശ്വാസമായി, കാരണം തൻ്റെ ഓഫീസ് ജോലി ചെയ്യുന്ന ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥന അദ്ദേഹം ചതിക്കുകയാണെന്നുള്ളത് അറിയാം. എന്തോ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഏതായാലും ഇത് തന്നെ നിശ്ചയിച്ച അദ്ദേഹം അവിടെ പോയിരുന്നു. തൻ്റെ ഊഴം വന്നപ്പം മൈക്കിനെ സമീപിച്ചിട്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞു, നിർത്ര എൻ്റെ ഇംഗ്ലീഷ് ഇവിടെ കേട്ട് കേട്ട് മടുത്തു, തനിക്കെങ്കിലും മലയാളത്തിൽ എന്തെങ്കിലും നാല് വാക്ക് പറയാം, ഞാൻ നീ പോടാ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളെ അങ്ങോട്ട് ശബ്ദം ഉണ്ടാക്കുന്നത്, ഇവിടെ മലയാളം മതിയേ മലയാളം മതിയേ എന്നും പറഞ്ഞു ഒരു കൂട്ടർ. അപ്പം അങ്ങനെ മനസ്സിലാക്കിയ സംഗതി പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിലൊരു പുസ്തകം തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുകയായിരുന്നു, പക്ഷേ ജനങ്ങളുടെ താല്പര്യം പ്രമാണിച്ച് ഞാൻ മലയാളം മലയാളത്തിലാക്കുക പറഞ്ഞ് പുള്ളി മലയാളത്തിലൊക്കെ കയറും കെറിഞ്ഞു പോകുന്നു. ഇത്ര പ്രാക്ടിക്കൽ ജോക്സ് അദ്ദേഹം കാണിക്കുമായിരുന്നു. അതിന് ഇതുപോലെ കൂട്ടും ഉണ്ടായിരുന്നു ഈ സാറിൻ്റെ ഔദ്യോഗിക ഈ യഥാർത്ഥത്തിലുള്ള ജീവിതം ഉണ്ടല്ലോ ജേർണലിസം ഈ പത്രപ്രവർത്തനമായിട്ട്, അതിലെ പ്രധാനപ്പെട്ട വേറെ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ എന്താ? മനോരമയും ഞാൻ 30 വർഷക്കാലം സർവ് ചെയ്തു. അവിടെയാണ് ഈ ബോബൻ മോളി ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്യപ്പെട്ടത്. അതെ അതെ അതെ.
ഒടുവിലൊരു വേദനിപ്പിക്കുന്ന അനുഭവമായിട്ട് ഞങ്ങൾ തമ്മിലൊരു വിവാദം ഉണ്ടായി. അവസാനം സുപ്രീം കോടതി വരെ കൊണ്ടുപോകേണ്ടി വന്നു. അത് നിർഭാഗ്യകരമായ ഒരു സംഭവമായിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു. കലാകാരനെ സംബന്ധിച്ച് അത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നുള്ളൊരു വ്രണിതമായ വേദനയാണ് ഓർമ്മയാണുള്ളത് അല്ലേ? ശരിക്കും ഇപ്പൊ അതൊരു ബോബനും മോളിയെ അവർ കണ്ടെത്തിയ ഒരു കാര്യമാണെങ്കിൽ പോലും ശരിക്കും മാനസ അതിന്റെ പിതൃത്വം കലാകാരൻ തന്നെ അവകാശപ്പെട്ടതാണ്. ഇതെന്നാ മാങ്ങയാണല്ലോ, എവിടെ നിന്ന് തപ്പിയതാടാ ഇത്രയും പഴുത്ത മാങ്ങ? തപ്പുന്നതേ നിങ്ങളുടെ പണിയാ, എന്നെ അതിന് കിട്ടത്തില്ല. അയ്യോ നിനക്ക് എന്നാ പറ്റി? നിന്റെ കയ്യിലെങ്ങനെയാ പിന്നെ ഇത്രയും മാങ്ങ വന്നേ? ഞങ്ങളോടൊന്ന് പറ. ആ സൊസൈറ്റി ലേഡി മിസ്സിസ് കോരയുടെ വീട്ടിൽ നിന്നാ. അവിടെ ചെന്ന് അവര് സോപ്പിട്ട് പൊക്കി പറഞ്ഞാ മതി, എന്നാ വേണേലും അവര് തരും. പരിപാടി കൊള്ളാമല്ലോ, കുറച്ച് പഴുത്ത മാങ്ങയ്ക്ക് വേണ്ടി കള്ളം പറയേണ്ടി വന്ന കർത്താവ് അതങ്ങ് ക്ഷമിക്കും. എന്താ കാര്യം, എന്തിനാ വന്നേ? ചേച്ചി ഒന്ന് കാണാൻ വന്നതാ. സിനിമ എന്നാലും ശ്രീവിദ്യയെ കണ്ടിട്ടില്ലാത്ത ചേച്ചിയെ കണ്ടാ മതി നീ ബോബൻ പറഞ്ഞു. എന്നാ പിന്നെ ഒന്ന് കണ്ടേക്കാന്ന് ഞാനും വിചാരിച്ചു. ഇപ്പൊ കണ്ടപ്പോഴല്ലേ മനസ്സിലായേ മീരാജാസിനെ പോലാ. അമ്മ എപ്പോഴും പറയും ചേച്ചിയുടെ സാരി കഴിഞ്ഞിട്ടേ ഉള്ളു ഈ നാട്ടിൽ സാരി എന്ന്. എന്നാ സാരിയാ, എന്നാ പളവളപ്പ? ഇതുടുത്തപ്പ ചേച്ചിക്ക് 10 വയസ്സ് കുറഞ്ഞതുപോലുണ്ട്. ഹായ്, എന്നാ നല്ല മാങ്ങ. മാങ്ങ വേണല്ലേ, ആവശ്യമുള്ളത് പറിച്ചു, ഇവിടെ ഒത്തിരിയുണ്ട്. അമ്മ അപ്പൊ പറയടി, എന്നെ കണ്ട കറക്റ്റ് എത്ര വയസ്സ് തോന്നിക്കും? ഷോ, ചേച്ചിയുടെ കറക്റ്റ് വയസ്സ് പറയാനേ പറ്റത്തില്ല. പിന്നെ കണ്ണ് കണ്ട ഒരു 20 വയസ്സ് തോന്നിക്കും. ഇവളുടെ ഒരു കാര്യം, ആ നിങ്ങൾ വാ പിള്ളാരെ, ചെത്തിപ്പുളി മാങ്ങ ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അകത്തേക്ക് കേറി വാ. ചേച്ചിയുടെ പുറകുവശം കണ്ട ഒരു 18 വയസ്സ് തോന്നി. ചേച്ചിയുടെ കൈകൊണ്ട് മാങ്ങ ചെത്തിയ അതൊരു പ്രത്യേക രുചി തന്നെ. ചേച്ചിയുടെ പല്ലു കാണാൻ എന്തൊരു ഭംഗിയ. കൊച്ചു പിള്ളാരുടെ കൂട്ട കണ്ടാൽ ഒരു 7 വയസ്സ് തോന്നി. നിങ്ങൾ ഓരോന്നും വെറുതെ പറയുന്നു. നിങ്ങൾക്ക് കേക്ക് വേണോ മക്കളെ? ഞങ്ങൾ വെറുതെ പറയുകയല്ലേ ചേച്ചി. ചേച്ചിയെ പോക്കിട്ട് ഞങ്ങക്ക് എന്നാ കിട്ടാനാ? ചേച്ചിയുടെ ബുദ്ധി വെച്ച് നോക്കുമ്പോ ചേച്ചിക്ക് 5 വയസ്സാ. ചേച്ചിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോയിക്കൂടായിരുന്നോ? ചേച്ചിയുടെ കവിള് തെണ്ടിപ്പഴം പോലെ തന്നെ. തെണ്ടിപ്പഴമല്ലടി, തുണ്ടിപ്പഴം. അതെ അതെ, ആ കവിള് കണ്ട 20 വയസ്സ് പോലും തോന്നിക്കത്തില്ല. ഐശ്വര്യറായി തന്നെ. മതി മതി, നിർത്ത്, എനിക്കൊന്നും കേക്കണ്ട. ഐശ്വര്യറായി എവിടെ കിടക്കുന്നു? ഈ പാവം ഞാൻ എവിടെ കിടക്കുന്നു? ആ ഞാനേ നിങ്ങക്ക് കുറച്ച് മാങ്ങ കവറിലാക്കി തരാം, വീട്ടിൽ കൊണ്ടുപോയി പഴുപ്പിച്ച് തിന്നെ. ആ പിന്നെ കുറച്ച് ഹലുവയും കൂടി തരാം. നല്ല കുട്ടികള്, വല്ലപ്പോഴൊക്കെ വരണം കേട്ടോ. ആട്ടെ മോളി, എന്നെ കണ്ട ശരിക്കും എത്ര വയസ്സ് തോന്നിക്കും, കൃത്യമായി പറയട്ടെ. പറയേ. കൃത്യമായി പ്രായം അറിയണമെങ്കിൽ അവള് പറഞ്ഞ വയസ്സെല്ലാം കൂടി കൂട്ടി നോക്കിയാ മതി. ഈ കാർട്ടൂൺ കലയുടെ ഒരു ഒരു വർത്തമാനകാല പ്രതിസന്ധി അല്ലെങ്കിൽ അതിൻ്റെ ഒരു 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 അവസ്ഥ എന്താണെന്ന് അങ്ങ് ശ്രദ്ധിക്കാറുണ്ടോ ഇപ്പോഴത്തെ? അങ്ങനെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് ഉള്ളതായിട്ട് അല്ല, അങ്ങയുടെ കാര്യത്തിലല്ല. അല്ല, ഇപ്പം കാർട്ടൂൺ ഇപ്പം സ്വതന്ത്രമായിട്ട് ആർക്കും വരയ്ക്കാവുന്ന രീതിയിലാണ്. അതിൻ്റെ നിലവാരത്തിൽ താഴോട്ട് നിലവാരം, പിന്നെ എനിക്ക് അങ്ങനെ ഒരു നിലവാരത്തെ സംബന്ധിച്ച് എൻ്റെ കാർട്ടൂൺ എന്ന് പറയുന്ന രാഷ്ട്രീയ കാർട്ടൂണുകളല്ല, പൊളിറ്റിക്കൽ കാർട്ടൂണുകളല്ല. അല്ല, പൊളിറ്റിക്കൽ കാർട്ടൂണിൻ്റെ നിലവാരം നല്ല നിലവാരത്തിലുള്ള കാർട്ടൂണുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ പൊതുവെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റിനെ സംബന്ധിച്ച് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാർട്ടൂൺ വന്ന ടൈംസ് ഓഫ് ഇന്ത്യയിൽ ആർക്കെ ലക്ഷ്മൻ വരയ്ക്കുന്ന പൊളിറ്റിക്കൽ കാർട്ടൂൺ. പക്ഷെ അദ്ദേഹം ഇപ്പം പൊളിറ്റിക്കൽ കാർട്ടൂൺ വരയ്ക്കുന്നില്ല. ഇല്ല, യു സെറ്റിറ്റ് എന്ന് പറയുന്ന ആ കോളം തന്നെ എനിക്ക് അത്ഭുതം തോന്നും. കാരണം അദ്ദേഹം എത്ര ഷാബിയായിട്ട് ഇപ്പം തീർന്നു ആ വരിക എന്നുള്ളത്. കാരണം ഇപ്പോഴേ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ കൈ ശരിക്കും സ്വാധീനമില്ല. എങ്കിലും അദ്ദേഹം ആ സ്വാധീനമില്ലാത്ത കൈ കൊണ്ട് ഇപ്പോഴും കാർട്ടൂൺ വരയ്ക്കുന്നു. പക്ഷെ അവിടെയും അദ്ദേഹത്തിൻ്റെ ഇല്ലസ്ട്രേഷനേക്കാൾ പ്രധാനം അദ്ദേഹത്തിൻ്റെ കമൻസാണ്. ഇപ്പോഴും ആ കമൻസ്, ചില കമൻസ് ഒക്കെ വളരെ ഉഗ്രമായിരുന്നു. ഞാനിത് എടുത്ത് പറയാറുണ്ട്, എനിക്കൊരു പിന്നെ ഒരു യു സെറ്റിറ്റ് എന്ന് പറയുന്ന ഒരു കോളം കാർട്ടൂണായത്, ഈ 4 വര കൊണ്ട് കാണിക്കുന്ന കാർട്ടൂണിന് ചിലപ്പോൾ ഒരു 4 പത്രത്തിൻ്റെ പേജുകൾ എഴുതുന്നതിനേക്കാൾ കൂടുതൽ
കാര്യങ്ങൾ അതിലെ ആളുകൾക്ക് ഗ്രഹിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും ആ കാർട്ടൂണിന്. അത് മഹാത്മാഗാന്ധിയെ നമ്മൾ മറന്നു. മഹാത്മാഗാന്ധി ഇന്ന് ആരുമല്ല, ആളായി തീർന്നിരിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കാർട്ടൂൺ വരച്ചു. ആ കാർട്ടൂണിൽ ഒരു ചിത്ര പ്രദർശനം ഒരു കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. ഈ ഉദ്ഘാടനം ചെയ്യുന്ന മന്ത്രി എന്ന് പറയുന്ന ഖത്തർ ജുബ്ബ, ഖത്തർ പിന്നെ എല്ലാം ഖത്തറെ പിന്നെ കാന്തി തൊപ്പി വളഞ്ഞ വടി ഇതെല്ലാം കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത ശേഷം ഈ ചിത്രങ്ങൾ ഓരോന്നും കണ്ടു നടക്കുക. അപ്പം ചിത്രം എന്താണെന്ന് മനസ്സിലാകാത്ത ചിത്രത്തിൻ്റെ അടിക്കുറിപ്പ് താഴെ എഴുതിയിട്ടുണ്ട്. മനസ്സിലാകാത്ത ചിത്രത്തിൻ്റെ അടിക്കുറിപ്പ് അദ്ദേഹം വായിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു സ്ഥാനത്ത് ചെല്ലുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ഒരു പടം വരച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഫിഗറിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇതാരാണെന്ന് അറിയാനായിട്ട് ഈ അടിക്കുറിപ്പ് വായിക്കുന്ന ഒരു രംഗമാണ്. അതിൽ കൂടുതൽ ഷാർപ്പായിട്ട് ഒരു മന്ത്രിയെ കളിയാക്കാനല്ല, മഹാത്മാഗാന്ധിയെ നമ്മൾ മറന്നു എന്നുള്ള ആ ആശയം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ഇത്രയും നല്ലൊരു ഒരു കാർട്ടൂൺ ഇല്ല. കാരണം എത്ര പേജ് വരച്ചാലും എഴുതിയാലും അത്രയും വരികയില്ല. ഒരു സമൂഹത്തിൽ ഈ കാർട്ടൂണിൻ്റെ ഇടപെടൽ, കാർട്ടൂണിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, കാർട്ടൂണിൻ്റെ സ്വാധീനം എത്ര മാത്രമാണ് എന്ന് അങ്ങ് കരുതുന്നത്? കാർട്ടൂണിൻ്റെ സ്വാധീനം വളരെ ഉണ്ട്. പക്ഷേ ഈ കാർട്ടൂൺ നമ്മളെ ഈ കാണുന്ന ഈ ധർമ്മങ്ങളും അഴിമതികളും അക്രമങ്ങളും ഒന്നും ഒരു കാർട്ടൂൺ കൊണ്ട് തിരുത്താമെന്ന് വിചാരിക്കണ്ട, തിരുത്താൻ പറ്റുകയല്ല. പക്ഷേ മനുഷ്യന് ഇതിൻ്റെ അകത്ത് ഇത് തെറ്റാണെന്നൊരു ഉത്ബോധം മനുഷ്യരുടെ മനസ്സിലേക്ക് ഈ മന്ത്രിമാരുടെ മനസ്സിലേക്കും ഒക്കെ കടത്തിവിടാൻ എന്നെ പറ്റി പറയും. ഒരു പക്ഷേ ഒരു സംഭവം ഞാൻ പറയാം, ഈ പല കാർട്ടൂണിസ്റ്റുകളും വിമർശിച്ച ഒരു സംഭവമുണ്ട്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടി ഞെട്ടി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. ഇതിനെ ഇത്രമാത്രം കളിയാക്കിയിട്ടുള്ള എല്ലാ കാർട്ടൂണിസ്റ്റുകളും കളിയാക്കി, ഇന്ന് ഒരു മന്ത്രി ഞെട്ടുകയില്ല. ഒരു കാരണം ഇതായിരിക്കാം അല്ലേ? അതെ, അത് എനിക്ക് വന്ന ഈ കാർട്ടൂണിൽ കൂടി വന്ന ഈ മന്ത്രിമാർ ഞെട്ടുന്നതിനെ സംബന്ധിച്ചുള്ള കളിയാക്കലുകൾ. അതെ അതെ അതെ. ജനങ്ങളിലെ നമുക്ക് ഇവരുടെ അക്രമങ്ങളും അഴിമതികളും കാലുപാലുകളും ഒക്കെ പറ്റി ഇവർക്കൊരു നിന്ദ്യമായ ഒരു 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 ചിന്ത ജനങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിടാൻ പറ്റും. എന്നെ സംബന്ധിച്ച്, വരയ്ക്കുന്നവനെ സംബന്ധിച്ചാണെങ്കിലും എനിക്കൊരു ചാരിതാർത്ഥ്യമുള്ളത് ഈ വൃത്തികേടുകൾക്ക് നേരെ ഒന്ന് ഉറച്ച കാർക്കിച്ചു തുപ്പാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം. അങ്ങയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു കാർട്ടൂണിനെ കുറിച്ചുകൂടി പരാമർശിക്കേണ്ട ഒരു സമയം, നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ മാവേലി ഓണത്തിന് വന്നതും ഈ സമൂഹത്തിനെ ഒന്ന് തിരിച്ചറിയുന്നതും അദ്ദേഹത്തിന് പറ്റുന്ന പിഴവുകളും, ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോയി അദ്ദേഹത്തിൻ്റെ വൈരമാല അപഹരിക്കപ്പെട്ടതും ആവശ്യമില്ലാത്തതിന് സ്കാൻ ചെയ്യുന്നതും പിന്നീട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്ന തൊഴിലാളികളുടെയും അതുപോലുള്ള പല മേഖലയിലുള്ള ആളുകളുടെ ജീവിത രീതിയിൽ വന്ന വളരെ നിരർത്ഥകമായ മാറ്റവും ഒക്കെ സമഗ്രമായിട്ട് ചിത്രീകരിച്ച ജനയുഗം വാർഷിക പതിപ്പിൽ ഒടുവിൽ വന്ന കാർട്ടൂൺ, അതിനെ ഇപ്പൊ നമുക്ക് കാണിക്കാൻ സമയമില്ല. അത് അതിന്റെ പ്രസക്തമായ ഒരു സംഭവം. ഞാൻ അടുത്ത മാവേലി കേരളത്തിൽ തോമസിന്റെ അങ്ങയുടെ ഈ ഇത്തരം വളരെ അർത്ഥവത്തായ ഒരു ജീവിത വൃത്തി. മാവേലി അവസാനം കേരളത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇയാളെ ബോട്ടിൽ കയറും, വെള്ളപ്പൊക്കം കൂടാതെ ബോട്ട് മുങ്ങും. അപ്പൊ പറയും ഇത് കൊമരവത്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു ബോട്ട് അതായി മുങ്ങിപ്പോയി എന്ന് പറയുന്നത്. അതിൽ അവിടെ കിടന്നുണ്ട് ഇടുമ്പം ഹെലികോപ്റ്റർ വിമാനം വരും. ഹെലികോപ്റ്റർ വിമാനം വരുമ്പം മാവേലി മുങ്ങിച്ചാകുന്നത് കണ്ടിട്ടോ അറിഞ്ഞിട്ടോ വന്നതാണെന്ന് വിചാരിച്ചു. ഇതാ മാവേലിയെ രക്ഷിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. മാവേലിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന്. അതെ, ഹെലികോപ്റ്റർ വരുന്ന അതേ എന്ന് പറയും ഈ കൂടെയുള്ള ആളുകൾ. വന്ന ഉടനെ ഒരു തൊട്ടി കെട്ടി അങ്ങോട്ട് ഇറക്കി കൊടുക്കുക, കാരണം സംഭാവന പിരിവ്. ഏതെ ഈ വെള്ളപ്പൊക്ക സംഭാവന പിരിവ, ഇതിനു വേണ്ടിയാ ഈ തൊട്ടി ഇയാളെ ഞാൻ പോവുക. ഏതായാലും ഈ നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ അങ്ങ് കോട്ടയത്തു നിന്ന് വന്ന് ഈ കാർട്ടൂൺ ലോകത്തിൻ്റെ ഒരു ശരിക്കും അദ്വിതീയ സ്ഥാനത്തിരിക്കുന്ന അങ്ങ് കാർട്ടൂൺ ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ജീവിത ഭീഷണത്തെക്കുറിച്ചും ഒക്കെ വളരെ ആധികാരികമായും സമഗ്രമായും ഹൃദയം തുറഞ്ഞ് തുറന്ന് സംസാരിച്ചു. അത് ദൂരദർശൻ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങേയറ്റം കൃതാർത്ഥതയുണ്ട്, നന്ദിയുണ്ട്, നമസ്കാരം.